നിക്ഷേപകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ ഐപിഒയ്ക്ക് നാളെ തുടക്കമാകും. രാജ്യത്തെ ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലിയ പ്രാരംഭ ഓഹരി വിൽപ്പനയ്ക്കാണ് ഓഹരി വിപണി സാക്ഷ്യം വഹിക്കുക. 2022 നടന്ന LIC 21,000 കോടി രൂപ സമാഹരിച്ച ഐപിഒയുടെ റെക്കോർഡ് ഇതോടെ പഴങ്കതിയാവും. 3.3 ബില്യൺ, അതായത് 27,870.2 കോടി രൂപ സമാഹരണ ലക്ഷ്യമിട്ട് നടത്തുന്ന ഹ്യുണ്ടായി ഐപിഒയിൽ ഓഫർ ഫോർ സെയിൽ മാത്രമാണ് ഉണ്ടാകുക. മാതൃ കമ്പനിയുടെ കൈവശമുള്ള 14.22 കോടി ഓഹരികളാണ് ഐപിഒയിൽ വിറ്റഴിക്കുക. കമ്പനിയുടെ ഏകദേശം 17.5% ഓഹരികൾ വരും ഇത്. ഒക്ടോബർ 17 ഐപിഒ അവസാനിക്കും. ഒക്ടോബർ 18 ഓഹരി അലൗട്ട് ചെയ്യും. ഒക്ടോബർ 22 ഓഹരികൾ BSEയിലും NSEയിലും ലിസ്റ്റ് ചെയ്യും. കുറഞ്ഞ നിക്ഷേപം ഓഹരി എന്നതിന് 1865 രൂപ മുതൽ 1960 രൂപ വരെയാണ്. ഓഹരി ഒന്നിന് 1865 രൂപ മുതൽ 1960 രൂപ വരെയാണ് പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 7 ഓഹരികൾക്ക് അപേക്ഷിക്കാം. അതിനുശേഷം 7 ഗുണിതങ്ങളായി അപേക്ഷിക്കണം. അതായത് ചെറുകിട നിക്ഷേപകർ ഏറ്റവും കുറഞ്ഞത് 13,720 രൂപ നിക്ഷേപിക്കണം. ഓഹരി വിപണിക്ക് പുറത്തുള്ള അനൗദ്യോഗിക വിപണിയിൽ, അതായത് ഗ്രേ മാർക്കറ്റിൽ, ഇഷ്യൂ വിലയേക്കാൾ 65 രൂപ മാത്രം ഉയർന്നാണ് ഓഹരിയുടെ നിലവിലെ വ്യാപാരം. അതായത് ഇഷ്യൂ വിലയേക്കാൾ 3.32% അധികം വില. ഹ്യുണ്ടായിയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിൽ ഐപിഒ പ്രഖ്യാപനത്തിന് ശേഷം വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. 1 മാസം മുൻപ് 500 രൂപ വരെ ഉയരത്തിലായിരുന്നു വില. ഐപിഒ പ്രഖ്യാപന സമയത്ത് അത് 300 രൂപയായി കുറഞ്ഞു. അതാണ് ഇപ്പോൾ 65 രൂപയിൽ നിൽക്കുന്നത്. നിലവിലെ ട്രെൻഡ് തുടർന്നാൽ ഓഹരിയുടെ ലിസ്റ്റിംഗ് നേട്ടം കുറവായിരിക്കുമെന്നാണ് സൂചന. മാരുതി സുസുക്കി ഇന്ത്യ, ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയാണ് ഓഹരി വിപണിയിലെ ഹ്യുണ്ടായിയുടെ എതിരാളികൾ. നിലവിൽ 40% വിപണി പങ്കാളിത്തവുമായി രാജ്യത്തെ വാഹന നിർമ്മാതാക്കളിൽ ഒന്നാം സ്ഥാനത്ത് മാരുതിയാണ്. 15% വിപണി വിഹിതവുമായി ഹ്യുണ്ടായി രണ്ടാം സ്ഥാനത്താണ്.